ഇനി രണ്ട് വർഷങ്ങളുണ്ട് നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് കേരളത്തിൻ്റെ കേസ് വാദിച്ച് സമർത്ഥിക്കാൻ ഇന്ന് കോടതിയിൽ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ അതേപടി അംഗീകരിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യവുമാണ് ഒന്നാമത്തെ കാര്യം ഈ വിധി പകർപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം ഒരു ഫിസിക്കൽ മിസ്മാനേജ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ വാദമാണ് അത് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ അതിനകത്ത് സമർത്ഥിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിലെ ഒരു മേജർ പോർഷൻ പോകുന്നത് സാലറിയും ആയിട്ടാണ് അപ്പോൾ അത് കട്ടയിൽ ചെയ്യാനുള്ള മെഷേഴ്സൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ വലിയ ഡെപ്റ്റ് സ്ട്രെസ്ഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമായി മാറും അത് രാജ്യത്തിൻ്റെ തന്നെ ഫിക്സ് ൽ ഹെൽത്തിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ള വാദമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് എന്ന് മാത്രമല്ല ഈ കടമെടുപ്പ് പരിധി ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരുന്നാൽ അത് സ്പില്ലോവർ ചെയ്യുകയും അതും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ മൊത്തത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയും ബാധിക്കും എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ വയ്ക്കുകയും അത് സമർത്ഥിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ കേരളം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട് കേരളത്തിന് ഈ വിധി ഒരു പരിധിയോളം തിരിച്ചടിയാണ് എന്നാൽ നേരത്തെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയമായി വലിയൊരു വിജയം കേരളം ഈ വഴി ഈ വിധിയിലൂടെ ആർജിച്ചിട്ടുമുണ്ട് എന്ന് പറയാം ഞാൻ വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ആണല്ലോ ഈ കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ പിന്നെ ധനകാര്യ മാനദണ്ഡങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിയാറിലേക്കുള്ള ഒരു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ചില പല മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഈ പണം അനുവദിക്കുന്നത് ഓരോ സ്റ്റേറ്റിനും അതിനകത്ത് ഇപ്പം പിന്നെ ജോഗ്രഫി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാൻ ഒരു വലിയ പ്രദേശമാണ് അവിടെ വലിയ പോപ്പുലേഷൻ ഇല്ലായെങ്കിലും രാജസ്ഥാൻ ഒരു വലിയ ഭൂപ്രദേശം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റോഡ് റെയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക വാട്ടർ ഫെസിലിറ്റി ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും അതേസമയം ഉത്തർപ്രദേശ് വലിയ പോപ്പുലർ സ്റ്റേറ്റാണ് വലിയ ജനസംഖ്യയുള്ള സ്റ്റേറ്റാണ് പക്ഷേ അത്രയും വലിയ ഇല്ല എന്നാൽ കേരളം കേരളാവട്ടെ ചെറിയൊരു ജോഗ്രഫിയില് കുറച്ച് പോപ്പുലേഷനുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് പല മേ സംസ്ഥാനമാണ് പല മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനവുമാണ് അതൊക്കെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നൊരു പ്രശ്നം നമുക്കുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ആ രീതിയിൽ സാമൂഹിക രംഗത്ത് ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒക്കെ മുന്നേറ്റം നടത്തിയിട്ടുള്ള ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലൊക്കെ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഗ്രാൻഡിൽ കുറവ് വരുന്നു എന്നുള്ളത് ഒരു ഡെസ്പാരിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് റിവാർഡ് ചെയ്യപ്പെടേണ്ടതാണല്ലോ യഥാർത്ഥത്തിൽ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുമ്പം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും അങ്ങനെയാണ് ഒരു സാമ്പത്തികമായ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവുക അതായത് ഈ നമ്മൾ ഈ ഫെഡറലിസം എന്ന് പറയുമ്പോൾ അതെല്ലാർത്ഥം ത്തിലുമുള്ള ഫെഡറലിസമായിരിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഫെഡറലിസം തന്നെയാണ് അത് കൃത്യമായി നിർവചിക്കപ്പെടുന്നതുകൊണ്ട് ഇന്നിപ്പോൾ കോടതി വളരെ ശരിയായി നിരീക്ഷിച്ച പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെന്ന് പറഞ്ഞ ചട്ടത്തെ സംബന്ധിച്ചൊരു കണ്ടൻഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇതിപ്പോൾ ഒരു സാഹചര്യമായി എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഭരണഘടനാ ബെഞ്ച് പോകുമ്പോൾ ഈ ആസ്പെക്ടുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഫെഡറലിസത്തിനും ആ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിക്കുന്നതിലേക്ക് വികസിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അർത്ഥത്തിൽ കേരള സർക്കാർ എടുത്തൊരു ഇനിഷ്യേറ്റീവ് രാജ്യത്തിന് മാതൃകയാവും രാജ്യത്തിന് ഗുണപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു